ഹായ് നമസ്കാരം. നമ്മളെന്നുള്ളത് ഫ്ലാമിലാണ്. എന്താ ഷിപ്പ് ഡോക്ക് ചെയ്തൊക്കെ നമുക്ക് കാണാം. ഇത് ഫ്ലാമെന്ന് പറയുമ്പോൾ നോർവേയിലാണുള്ളത്. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. നല്ല തണുപ്പ് ക്ലൈമറ്റാണ് ഇവിടെ. നല്ല വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഫുള്ള് തണുത്തുറഞ്ഞ് ഐസായിട്ടിരിക്കുകയാണ്. സൂം ചെയ്യുമ്പം കുറച്ച് കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, കുറച്ച് മുന്നോട്ട് പോയി നോക്കാം എന്താ ഉള്ളതെന്ന് അറിയാമല്ലോ. ഇവിടെ ഈ കാലാവസ്ഥയായിരിക്കും ഒട്ടുമിക്ക സമയങ്ങളിലും ഉണ്ടാവുക. എപ്പോഴും ഒരു തണുത്തുറഞ്ഞ് ഉള്ള കാലാവസ്ഥയാണ്. അങ്ങനെ ദൂരെ ഫുൾ ഐസ് മൂടിയ മലകളൊക്കെ കാണാൻ പറ്റും. നമ്മുടെ ഷിപ്പിൻ്റെ പാസഞ്ചേഴ്സും അതുപോലെ ക്രൂ ഒക്കെ ഇവിടെ എല്ലാം ഉണ്ട്. ഈ ഷിപ്പിൻ്റെ ബാക്ക് സൈഡ് കാണാം. ഇവിടെ എല്ലാം പിയാനോ ക്രൂസസ് നല്ല ലേബലിങ്ങും മറ്റും കാണാൻ പറ്റുന്നുണ്ട്. ഇതുവഴി മേലേക്ക് പോയി കഴിഞ്ഞാൽ ഹൈവേ ഉണ്ട്. അവിടേക്ക് പോകാനാണ് നോക്കുന്നത്. ഇപ്പം ചെറിയൊരു പാലം കാണാം. ഈ മഞ്ഞെല്ലാം കൂടി ഉരുകി ആ വെള്ളച്ചാട്ടത്തിൽ കൂടി ഇങ്ങനെ ഇതുവഴിയാണ് വരുന്നത്. ഇതിപ്പം മഞ്ഞുരുകി വരുന്ന വെള്ളമാണ് ഈ കാണുന്നത്. നല്ല തണുത്തുറഞ്ഞിരിക്കുന്ന വെള്ളമാണ്. നമുക്ക് നോക്കാം. ഇതിനകത്ത് മീനൊന്നും കാണാനില്ല. മീനൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു തണുപ്പ് കാരണം. അതെ അതെ, ആ കാണുന്ന ഒരു ആക്ച്വലി ഒരു കനാലാണ്. കടലെന്ന് പറയാൻ പറ്റില്ല. കടലിൽ നിന്ന് കനാല് വെട്ടി ഷിപ്പിനൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള ഹൈറ്റിൽ വെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ഷിപ്പ്. ഫ്രണ്ട് കാണാൻ ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. ഓക്കെ, കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം എന്താ ഉള്ളതെന്ന്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞ്, അതായത് ആ വെള്ളച്ചാട്ടം കറക്റ്റ് ഫ്രോസൺ ആയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. നല്ല രീതിയിലുള്ളൊരു ഫ്രോസൺ ആയിട്ടിരിക്കുന്നതന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ചെറുതായിട്ട് ഒഴുകുന്നുണ്ട് അവിടെ അവിടെ അവിടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. മേലെ ഫുള്ള് മഞ്ഞാണ്, അവിടെ നിന്നാണ് ഒഴുകി വരുന്നത്. ഓക്കെ, ഇവിടുത്തെ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ വളരെ വ്യത്യാസമാണ്. അവരെങ്ങനെ എന്താ പറയുക, തണുപ്പ് ആയതുകൊണ്ട് തന്നെ വെളിയിലേക്കുള്ള ജോലിയൊക്കെ വളരെ കുറവാണ്. കൂടുതലും ഈ കൃഷി എന്നൊക്കെയുള്ള സംഭവങ്ങൾ വളരെ കുറവാണ്. എല്ലാവരുടെ സിറ്റി ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നോർവേയിൽ വേറെ സ്ഥലത്താണ്. ഇതിപ്പം കുറച്ച് എന്താ പറയുക, ഒരു ഗ്രാമപ്രദേശം പോലൊരു സ്ഥലമാണ്. വളരെ മനോഹരമായിട്ടുള്ള ഈ നമ്മുടെ നാട്ടിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു. ഓരോ പൂക്കളൊക്കെ ഉണ്ട്. കുറച്ച് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് പോയി നോക്കാം. നമുക്ക് ആ ഇവിടേക്കൊന്ന് പോയി നോക്കാം. ചില സാങ്കേതിക കാരണത്താൽ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാൻ കഴിയില്ല. കാരണം അവിടത്തേക്ക് ഇപ്പം കയറ്റി വിടുന്നില്ല. റോഡ് എന്തോ പണി കിടക്കുന്നു, മല എന്തോ ഇടിഞ്ഞിട്ട് ക്ലോസ് ആക്കിയേക്കാണ്. നമുക്കപ്പോൾ ഇവിടെ ഇവിടെ നോക്കാം ഇവിടെ എന്താ ഉള്ളത്. ഇവിടെ ഒരു മാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്, എന്താണ് ഇവിടെ ഏരിയ ഉള്ളത്, അതുപോലെ എൻ്റെ ഹിസ്റ്ററി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ വളരെ നല്ല രസമാണ് കാണാൻ, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ചെറിയൊരു ലേക്ക്, ലേക്കല്ല ആക്ച്വലി ആ ഐസ് ഉരുകിയിട്ടുള്ളൊരു സംഭവമാണ്. ഐസ് ഉരുകി വന്ന് നടക്കുന്നൊരു വെള്ളമാണ് ഇവിടെ. അങ്ങ് ദൂരെ ഒരു ചെമ്പരിയാടിനെ കാണാൻ പറ്റുന്നുണ്ട്. ചെമ്പരിയാടെന്നാണെന്ന് തോന്നുന്നു, നോക്കാം. അതെ, അത് അവിടെ നിന്ന് പുല്ല് തിന്നാണ് നിന്നോട്ടെ. അതുപോലെ ചുറ്റും എന്താ പറയുക, ഇങ്ങനെ മഞ്ഞ് മലകളും അതുപോലെ തണുത്ത മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണ് കാണാൻ. ഇവിടെ വരുന്ന ആൾക്കാർ കൂടുതലും ഈ ഒരു വ്യൂ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അതുപോലെ ഇവിടുത്തെ ഫുഡ്, നോർവേയിലെ ഫുഡിൻ്റെ കാര്യം പറയുമ്പം
കൂടുതലും സ്റ്റേക്സ് പോലത്തെ ഐറ്റംസാണ് അവർ കൂടുതൽ കഴിക്കുക. ഓക്കെ, തണുപ്പിച്ചിരി കൂടി തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഷിപ്പിൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ച് നടക്കാം. ആൾക്കാരൊക്കെ ദൂരേക്ക് പോയിട്ട് വരുന്നവരാണ് ഇതൊക്കെ. ഇവിടുന്ന് ഷിപ്പിൻ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് ദൂരേക്കൊക്കെയുള്ള ടൂർസ്. അപ്പോൾ അതിൽ നിന്ന് പോയിട്ട് ഷട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്ന ദൂരെയാണ്. അപ്പോൾ അവിടെ നിന്ന് നടന്നു വരുന്ന ആൾക്കാരെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുത്തെ വീടിൻ്റെയൊക്കെ ആ ഒരു സ്ട്രക്ചർ ഭയങ്കര വ്യത്യസ്തമാണ്. ഇവിടെ അധികം സൺഷെയ്ഡ് പോലത്തെ സാധനങ്ങൾ ഉണ്ടാവില്ല, കാരണം വെയിലധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു സ്ട്രക്ചറല്ല വരിക കൺസ്ട്രക്ഷൻ വരുമ്പം. അതേപോലെ ഈ തണുപ്പിനെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷൻ വർക്ക്സാണ് കൂടുതലും ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, തിരിച്ചു നമുക്ക്. ആ കാണുന്ന ഷിപ്പിൻ്റെ ഫ്രണ്ട് സൈഡാണ് നമുക്ക് അതിൻ്റെ മുന്നിപ്പോയുള്ള വ്യൂ ഒന്ന് നോക്കിയിട്ട്. കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ലെങ്തിയുണ്ട് ഹൈറ്റും ഉണ്ട്. ചുമപ്പ് കാണുന്നതൊക്കെ ലൈഫ് ബോട്ട്, ലൈഫ് ക്രാഫ്റ്റ്, അതുപോലെ എംഇസ് ക്രാഫ്റ്റുകളാണ്. എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഏറ്റവും അവസാനത്തെ മാർഗം എന്നുള്ള രീതിയിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അത് വെച്ചേക്കുന്നത്. ഒരിക്കലും ഒരു തീപിടുത്തം അങ്ങനെ തന്നെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യമേ നമ്മളിതൊന്നും ഉപയോഗിക്കില്ല. അതെല്ലാം അണച്ച് കഴിഞ്ഞിട്ട് മാത്രമാണ് ഇങ്ങനെയുള്ള സർവൈവൽ ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. നേരെ മുന്നോട്ട് നടന്നു നോക്കാം, ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കിട്ടും നോക്കാം. തണുപ്പ് മേഖലയായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ചെടികളും പൂക്കളും ഒക്കെ വളരെ ഡിഫറെൻ്റാണ്. മീൻസ് നല്ല ഭംഗിയുള്ള രീതിയിലുള്ളതാണ്, നോക്കി തന്നെ നമുക്കറിയാം. നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാൻ. എന്താ പറയുക, ഞാൻ അങ്ങനെ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല, ഉണ്ടാവാമായിരിക്കാം, പക്ഷേ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഈ ചെടികളൊന്നും. ഓക്കെ, ഇതൊക്കെ കുറേ റെസ്റ്റോറൻറ്റ്സാണ് ഇവിടുത്തെ ലോക്കൽ ഫുഡ്സ്, ജ്യൂസസ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് സെർവ് ചെയ്യണേ. അതുപോലെ ഇതൊരു ടാക്സ് ഫ്രീ ഷോപ്പാണ്. അത് ഷിപ്പിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ടാക്സ് ഫ്രീ ആയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇവിടെ ടെസ്ല അടപ്പുണ്ട്. നോർവേയിൽ വന്നിട്ട് ഞാൻ അങ്ങനെ ടെസ്ല കണ്ടിട്ടില്ല, ഇപ്പോഴാണ് നോർവേയിൽ ഒരു ടെസ്ല കാണുന്നത്. ഏത് മോഡലാണെന്നറിയില്ല, പക്ഷേ ടെസ്ലയുടെ ഇച്ചിരി നേരത്തെ ആദ്യം ഇറങ്ങിയ മോഡൽസാണെന്ന് തോന്നുന്നു. ഇവിടെ ചെറിയൊരു ഫെറി അടപ്പുണ്ട്, അതും നോർവേയിൽ ലോക്കലായിട്ട് ഓടുന്നതാണ്, ടൂറിസ്റ്റുകളെയും കൊണ്ട് പോകുന്നതാണ്. പക്ഷേ ഫെറി എന്ന് പറയുമ്പോൾ നല്ല എല്ലാ സൗകര്യങ്ങളും കൂടി ഉള്ളൊരു ആഡംബരമായിട്ടുള്ളൊരു ഫെറിയാണ്. അതിൻ്റെ ക്യാപ്റ്റനും മറ്റു ഓഫീസേഴ്സൊക്കെ അവിടെ കാണാൻ സാധിക്കും. അതെ, നമ്മുടെ ഷിപ്പ് ഡോക്ക് ചെയ്തേക്കുന്നതാണ്. ഈ റോപ്പ് ഇവിടേക്കാണ് മോറിൻ്റെക്ക് നിന്ന് പോയേക്കുന്നത്. ഓക്കെ, നമുക്ക് കാണാം ഷിപ്പിൻ്റെ ഫോർവേഡ്. ഓക്കെ, വൈഡായിട്ട് എടുക്കാം. ഇതാണ് നമ്മുടെ ഷിപ്പ്. കുറേ ക്രൂ എല്ലാം ഇവിടെ ഉണ്ട്, ക്രൂവും ഗസ്റ്റും എല്ലാം ഉണ്ട്. എല്ലാവരും ജസ്റ്റ് ഈ വ്യൂ കിട്ടാൻ വേണ്ടി വന്നതാണ്. യെസ്, ഇവിടെ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം ലെങ്ത് ആണെന്നുള്ളത്. ഓക്കെ, ആ ഫെറി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതിൻ്റെ എൻജിൻ പ്രവർത്തിപ്പിച്ചിട്ട് പ്രൊപ്പല്ലറിൽ നിന്ന് വരുന്ന ഇതാണ് കാണുന്നത്. ഓക്കെ, ഇവിടെ നിന്നുള്ള വ്യൂ നല്ല രസമുണ്ട്. നമുക്ക് നോക്കിയാൽ കാണാം കറക്റ്റാ വാട്ടർഫോൾസ് ഐസായിട്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് തിരിച്ചു കയറാനുള്ള സമയമായിട്ടില്ല, തണുപ്പ് കാരണം തിരിച്ചു കയറാണ്. അപ്പം ഇതുവഴിയാണ് കയറേണ്ട, ഇതുവഴി പോ. കയറുന്നിടത്ത് നമ്മുടെ ഷിപ്പിൻ്റെ ലാൻഡ് മാർക്സ് കാണിക്കണം. താങ്ക് യു.
ഓക്കെ, എന്താണ് സെക്യൂരിറ്റി ചെക്കിങ് അവിടെ നമുക്ക് വീഡിയോ അലോഡ് അല്ല. അപ്പം നമുക്ക് പോയി കയറാം. ഓക്കെ, കുറച്ച് ദൂരം നടക്കാനുണ്ട്. ആദ്യം കണ്ടത് ഫോർവേഡിലെ ഗാങ്വേയാണ്. അവിടെ ഇപ്പം കയറ്റി വിടുന്നില്ല. അപ്പം മിഡ്ഷിപ്പിലെ ഗാങ്വേക്കാണ് കയറാൻ പോകുന്നത്. ഓക്കെ, ഗാങ്വേ എത്തി, വീഡിയോ ഓഫ് ചെയ്യാം, അകത്ത് വരിട്ട് കാണിക്കാം.